നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കുകൾ പൊട്ടുന്നു അതേപോലുള്ള നിരവധി ഏതാണ്ട് നൂറ്റി അറുപത്തിനാലോളം സഹകരണ ബാങ്കുകൾ തകർച്ചയുടെ വക്കിലാണ് എന്നൊക്കെ നമ്മൾ ദിനം പ്രതി വാർത്തയിലും മറ്റും കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ സഹകരണ ബാങ്കുകൾ തകർച്ചയിലേടെ തകർച്ചയുടെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഈ പണം എടുത്ത് കൈകാര്യം ചെയ്യുകയും നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ പണമില്ലാതെ ഈ ബാങ്കുകളെ ഇങ്ങനെ കഷ്ടത്തിലാക്കുകയും ചെയ്തു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എപ്പോൾ മുതലാണ് ഈ സഹകരണ ബാങ്കുകളുടെ പ്രശ്നങ്ങൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് എന്ന് മനസ്സിലാക്കുമ്പോഴേ ഇതിൻ്റെ പിന്നിലുള്ള ഉള്ളുകളില് കളികളും ഉടായ്പ്പകളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ കൃത്യമായിട്ട് പറഞ്ഞാൽ നോട്ട് നിരോധനത്തിന് ശേഷമാണ് ഈ സഹകരണ ബാങ്കുകൾ ഈ ഇത്തരം പ്രതിസന്ധിയിൽ അകപ്പെട്ടത് അതിനുള്ള പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ നോട്ട് നിരോധനത്തിന് മുൻപ് തൊട്ടേ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ഇവിടെ ഉടായ്പകളുണ്ട് ഒരു ഉടായ്പ മാത്രം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തരാം അതായത് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും മറ്റുമൊക്കെ അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ രേഖകളും മറ്റുമൊക്കെ കൊടുത്ത് ലോണും മറ്റുമൊക്കെ എടുക്കുമല്ലോ അതേ രേഖകളും മറ്റും ചില അംഗങ്ങൾ അതായത് ആ സഹകരണ ബാങ്കിൽ രാഷ്ട്രീയമായിട്ട് പിടിപാടുള്ളവരും പുറത്ത് റിയൽ എസ്റ്റേറ്റിൻ്റെ ആളുകളുമായി ചേർന്നുകൊണ്ട് ഇതേ രേഖകൾ വെച്ചുകൊണ്ട് വലിയ തുക സഹകരണ ബാങ്കിൽ നിന്ന് എടുക്കും നമുക്കറിയാം ഒരു സമയത്ത് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റുകാരുടെ അയ്യര കളിയായിരുന്നു പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സ്ഥലം കുറച്ച് നാൾ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് ലക്ഷമോ ഇരുപത് ലക്ഷമോ ആകുമ്പോൾ മറിച്ചു വയ്ക്കുക ഈ സഹകരണ ബാങ്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പണം അപഹരിച്ചിരുന്നവർ ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ നോട്ട് നിരോധനം വരെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ ഇങ്ങനെ മറ്റൊരാളുടെ ഡോക്യുമെൻസും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് എടുക്കുക ആ പണം ഉപയോഗിച്ചു സ്ഥലം വാങ്ങിയിടുക ഞാനൊരു ഉദാഹരണത്തിന് ഒരു തുക പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് അത് കുറച്ചു കാലം കയ്യിൽ വെച്ചിട്ട് പതിനഞ്ച് ലക്ഷത്തിനോ ഇരുപത് ലക്ഷത്തിനോ അത് മറച്ചു വിറ്റ് കഴിയുമ്പോൾ ഇവർക്ക് ബാങ്കിൽ വെക്കേണ്ട തുക പത്ത് ലക്ഷവും അതിൻ്റെ പലിശയും മാത്രം വെച്ചാൽ മതി ബാക്കി ഭീമമായിട്ടുള്ള ഒരു തുക ഇവരുടെ ലാഭമാണ് അങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് സഹകരണ ബാങ്കിലെ പണം ഒഴുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അനുസൂത വിധം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റു തടസ്സമൊന്നുമില്ലാതെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇടുത്തിയ പോലെ നോട്ട് നിരോധനം വന്നത് നോട്ട് നിരോധനം വന്നതോടുകൂടി സുച്ചിട്ടതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മൂക്കുകുത്തി വീണു മുൻപൊക്കെ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സ്ഥലം പതിനഞ്ച് ലക്ഷത്തിനോ ഇരുപത് ലക്ഷത്തിനോ വിൽക്കാൻ പറ്റുമായിരുന്ന ആ സ്ഥാനത്ത് പത്ത് ലക്ഷത്തിന് വാങ്ങിയിട്ട സ്ഥലം ആറ് ലക്ഷത്തിന് പോലും വിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നു കള്ളനോട്ടുകളുടെ വിനിമയം പോലെ നിന്നു അതേപോലെ തന്നെ കള്ളപ്പണത്തിൻ്റെയും ഹവാലയുടെയും വരവ് സ്വച്ചിട്ട പോലെ നിന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലം വാങ്ങിയിടാനും അത് മറിച്ച് വിൽക്കാനും അത് മറിച്ച് വിൽക്കുന്നതിനും വിൽക്കുന്നതിൻ്റെയിലും അല്ലെങ്കിൽ വാങ്ങുന്നതിൻ്റെയിലും കാണണമല്ലോ ഇത്രേ ഇതിനാ തത്യമായിട്ടുള്ള തുക അതില്ലാതെ വന്നപ്പോൾ ആ ബിസിനസ് തന്നെ ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെ തകർന്ന തരിപ്പണമായി അങ്ങനെ വന്നപ്പോൾ ഈ സൊസൈറ്റിയുടെ പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടിരുന്ന സ്ഥലങ്ങൾ വിറ്റിട്ട് പണം തിരിച്ച് ഈ ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ആ നിക്ഷേപകരുടെ പണം തിരിച്ച് ബാങ്കുകൾ ബാങ്കുകളിലേക്ക് തന്നെ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു ഇത് ഒന്നും രണ്ടുമല്ല നൂറ് കണക്കിന് അക്കൗണ്ടുകളിൽ കൂടി നടത്തിയ കള്ള ഇടപാടുകൾ അതായത് നൂറ് ശതമാനവും ഉടായ്പ പരിപാടികൾ നോട്ട് നിരോധനം ഇടുത്തി പോലെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാങ്കിൻ്റെ പണം അല്ലെങ്കിൽ ജനങ്ങളുടെ പണം എടുത്ത് റിയൽ എസ്റ്റേറ്റ് വരി സ്ഥലം വാങ്ങിയിടുകയും സ്ഥലവും മറ്റു കെട്ടിടങ്ങളുമൊക്കെ വാങ്ങിയിടുകയും പിന്നീട് അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഭീമമായ ലാഭം എടുക്കുകയും മുതലും അതിൻ്റെ പലിശയും കൂടെ തിരിച്ച് ബാങ്കിലേക്ക് തന്നെ ഇട്ടുകൊണ്ടിരുന്ന ആ പ്രക്രിയക്ക് തിരിച്ച് അത് ആവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കായിപ്പോയി കാരണം പത്ത് ലക്ഷം രൂപ എടുത്തു പത്ത് ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങിയിട്ടു അത് പിന്നീട് പതിനഞ്ച് ലക്ഷത്തിനോ ഇരുപത് ലക്ഷത്തിനോ വിൽക്കുമ്പോൾ പത്തു ലക്ഷവും പലിശയും ബാങ്കിൽ തിരിച്ചിടുക ആര് പറയാൻ പോകുന്നില്ല ബാക്കിയുള്ള പണം ലാഭം പക്ഷേ നോട്ട് നിരോധനം കഴിഞ്ഞതിന് ശേഷമോ പത്ത് ലക്ഷം മാർക്കറ്റിൽ വിനിയോഗിച്ചു കഴിഞ്ഞു സ്ഥലം വാങ്ങിയിട്ടു നോട്ട് നിരോധനം വന്നു കഴിഞ്ഞപ്പോൾ പത്ത് ലക്ഷത്തിന് വാങ്ങിയ സാധനം ആറ് ലക്ഷം രൂപയ്ക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു നാല് ലക്ഷം രൂപ കയ്യിൽ നിന്നിടണം കയ്യിൽ നിന്നിടുമോ ഇടില്ല ഒന്നിലധികം ആളുകൾ ഒരാൾ പത്ത് പേർ നൂറ് പേർ എങ്ങനെ തകരാതിരിക്കും അതാണ് ഒന്നാമത്തെ ഒരു റീസൺ സഹകരണ ബാങ്കുകളിലെ പണം എവിടേക്ക് പോയി എന്നതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണം ഇതാണ് ഈ നോട്ട് നിരോധനവും തുടർന്നുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ തകർച്ചയും പിന്നെയും കൊണ്ട് നിരവധി അനവധി മാർഗ്ഗങ്ങൾ അടിച്ചുകൊണ്ടുപോയ കാശുകൾ ചില സ്വകാര്യ ആവശ്യത്തിനും മറ്റും പാർട്ടിയുടെ ഉന്നതർ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്ന ചില വെച്ചുമാറലുകൾ അങ്ങനെ നിരവധി കാരണങ്ങളാണ് ഈ സഹകരണ ബാങ്കുകളുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം വെബ് ഡെസ്ക് തത്ത് മൈ ന്യൂസ്